ഫ്രൈ ചെയ്ത സവാളിന്റെ കൂട്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മിക്സ് ആക്കാം. ഇനി വലിയൊരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഇട്ടെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞുവെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ചൊന്ന് വെന്ത് വരുമ്പം അരിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അച്ച മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം. ഒരു ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചുവെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേവിച്ച ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ദമ്മിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്.